പോത്തിറച്ചി വറ്റിച്ചതും പൊറോട്ടയും അതൊരു വികാരമാണല്ലേ മലയാളികൾക്ക് അപ്പോൾ ഞാനിന്ന് നല്ല രുചിയായിട്ട് നല്ല അടിപൊളി ബീഫ് വറ്റിച്ചെടുത്താണ് കാണിക്കുന്നത് പൊറോട്ടയ്ക്ക് മാത്രമല്ല പത്തിരിക്കും നെയ്ച്ചോറിനൊക്കെ ഇത് അടിപൊളിയാണ് പ്രഷർ കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് അര കിലോഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ബീഫ് നല്ല പോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ബീഫ് മുഴുവനും പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാള ചേർത്തായിട്ടായിരുന്നു അരിഞ്ഞത് ചേർക്കാം മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കറിവേപ്പില കുറേ ചേർത്താൽ നല്ല രുചിയായിരിക്കും ഈ കറിക്ക് അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ പെരും ജീരകം അതായത് വലിയ ജീരകം പൊടിച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം അടുപ്പത്ത് വെച്ചിട്ടൊരു ആറ് ഏഴ് വിസിൽ വരുന്നതുവരെ ഞാനിത് വേവിച്ചെടുക്കാൻ പോവുകയാണ് നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിക്കുക ചില ബീഫിൻ്റെ വേവ് കൂടുതലായിരിക്കും അത് നമുക്ക് ആ ബീഫിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഡാർക്ക് റെഡ് കളറൊക്കെ ആണെങ്കിൽ വേവ് കുറച്ച് കൂടുതലായിരിക്കും ഇതിപ്പോൾ എനിക്കൊരു ആറേഴ് വിസിൽ വേണ്ടി വന്നു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആറേഴ് വിസിലിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കുക ഏറെ ഒക്കെ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ കറിയുടെ കളറ് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാത്ത ഈ ഒരു രീതിയിൽ പോലും ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എങ്കിലും നമുക്കിന്നിത് നല്ല പോലെ വേറൊരു പാത്രത്തിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ ഒന്നുകൂടി നല്ല രുചിയായിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു ബീഫ് കറി അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വരെ കുഞ്ഞുള്ളി അരിഞ്ഞത് കുഞ്ഞുള്ളി തൊലി കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി തന്നെ ചേർക്കുക സവാള തന്നെ ചേർത്ത് കൊടുക്കാം കുഞ്ഞുള്ളി ആണെങ്കിൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും നമ്മുടെ ബീഫിന് അപ്പോൾ ഇതൊക്കെ കുഞ്ഞുള്ളി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി ഇതിൻ്റെയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം നല്ലോണം കൂട്ടിക്കൊടുത്തിട്ട് വറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ നല്ലോണം ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടാണ് ഇതുപോലെ വറ്റിച്ചെടുക്കുന്നത് അപ്പോൾ ബീഫ് കറി നല്ലപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ നല്ല രുചിയായിരിക്കും നമുക്ക് എപ്പോഴും ബീഫ് കറിക്ക് കുരുമുളക് പൊടി നല്ലൊരു കോമ്പിനേഷനാണ് അത് ചേർത്ത് കഴിഞ്ഞാൽ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കൂടുതൽ എരിവ് ഇവിടെ വേണ്ടാത്തതുകൊണ്ടാണ് അര ടീസ്പൂൺ മാത്രം ചേർത്തത് നിങ്ങൾക്ക് എരിവ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ സൂപ്പർ ആയിരിക്കും അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ചേർക്കാം ഇതിപ്പോൾ വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തതാണ് ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മുഴുവൻ നീരും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ബീഫ് നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് എടുത്തിട്ടുണ്ട് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല അടി കട്ടിയുള്ള ഇരുമ്പ് പാത്രത്തിലാണ് ഇട്ട് ഉണ്ടാക്കിയത് ഒരു പാത്രം ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് അടി കട്ടിയുള്ള പാത്രമാണോ അതെടുത്താൽ മതി അപ്പോൾ ഞാനിന്ന് പൊറോട്ടയുടെ കൂടെയാണ് ഈ ഒരു ബീഫ് റെഡി റെഡിയാക്കിയിട്ടുള്ളത് ഭയങ്കര രുചിയായിരുന്നു പറയാതിരിക്കാൻ വയ്യ നമ്മൾ പുറത്ത് തട്ടുകടയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ഒരു ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് തന്നെയായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്